എഡ്രിയൻ ലാമോ ജനിച്ചത് 1981 ഫെബ്രുവരി 20 അമേരിക്കയിലാണ്. ഗൂഗിൾ, യാഹു, ന്യൂയോർക്ക് ടൈംസ്, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ കമ്പ്യൂട്ടറിലേക്ക് ഹാക്ക് ചെയ്ത് കടന്നു കയറുകയും കുപ്രസിദ്ധി നേടുകയും ചെയ്തു ഇയാൾ. ഹോംലെസ് ഹാക്കർ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അപരനാമം. അന്വേഷണ ഏജൻസികൾ നടത്തിയ 15 മാസത്തെ തിരച്ചിലിനൊടുവിൽ 2003 കാലിഫോർണിയയിൽ നിന്ന് ലാമോയെ അറസ്റ്റ് ചെയ്തു. അടുത്തതായി ജെൻസൺ ജെയിംസ് അൻഗീറ്റ. ജെൻസൺ ജെയിംസ് അൻഗീറ്റ ജനിച്ചത് 1985 അമേരിക്കയിലായിരുന്നു. ഈ ഹാക്കർ പ്രധാനമായി ചെയ്തത് ഓരോ കമ്പ്യൂട്ടറുകൾ സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടി വൈറസുകൾ സിസ്റ്റങ്ങളിൽ കടത്തിവിടുകയും ഈ വൈറസ് ആരുടെ കമ്പ്യൂട്ടറിൽ കയറിയാലും ഇവരുടെ സിസ്റ്റങ്ങളെല്ലാം തന്നെ ജെൻസൺ ജെയിംസിന് എത്ര ദൂരത്തിലിരുന്നാലും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഏകദേശം 500,000-ത്തിലധികം കമ്പ്യൂട്ടറുകൾ ഇദ്ദേഹം ഹൈജാക്ക് ചെയ്തു. ഒരു റോബോട്ടിനെ പോലെയാക്കി എല്ലാ സിസ്റ്റങ്ങളും. ഇയാളുടെ അപരനാമം റെസീലിയൻ്റ് എന്നായിരുന്നു. ഒരുപാട് ആളുകളുടെ ബാങ്കിലുള്ള പണവും മോഷ്ടിച്ചു. പോലീസുകാർ ജെയിംസിനെ 2005 പിടിക്കുകയും 5 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അടുത്തതായിട്ടുള്ള ഹാക്കറിൻ്റെ പേര് ഓവൻ തോർ വാൾക്കർ എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് 1989. ഇയാൾ $20 മില്യൺ മോഷ്ടിച്ചു. ബാങ്ക് അക്കൗണ്ടിലേക്ക് നുഴഞ്ഞു കയറുകയും മോഷണം ആരംഭിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഈ ഹാക്കിംഗ് കുറ്റത്തിന് തോറിനെ പോലീസുകാർ പിടിച്ചു. പിടിച്ചപ്പോൾ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു. മോഷ്ടിച്ചതിൽ പകുതി പണം തിരിച്ചടക്കുകയും ചെയ്തു. പക്ഷേ ഇയാൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഇയാൾ ഓൺലൈൻ സുരക്ഷയെപ്പറ്റി കമ്പനികളെ ഉപദേശിക്കുന്നു. അടുത്തതായിട്ടുള്ള ഹാക്കർ വ്ളാഡിമർ ലെവിൻ. ഇദ്ദേഹം ജനിച്ചത് 1967 റഷ്യയിലാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വഴി ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തുകയും $10.7 ബില്യൺ കൊള്ളയടിക്കുകയും ചെയ്തു. ലെവിൻ ഒറ്റയ്ക്കല്ലായിരുന്നു ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്രൂപ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്നു. പ്രവർത്തനം പിടിയിലായപ്പോൾ കൂട്ടാളികൾ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയി. ലെവിൻ്റെ മോഷണത്തിൽ നിന്ന് ബാങ്കുകൾക്ക് തിരിച്ചു കിട്ടിയത് വെറും $4 ലക്ഷം മാത്രമായിരുന്നു. 1998 സിറ്റി ബാങ്കിലേക്ക് 240,000 തിരികെ നൽകാൻ ഉത്തരവിട്ടു. 3 വർഷത്തേക്ക് ശിക്ഷയ്ക്കും വിധിച്ചു. ബാക്കിയുള്ളവർ എവിടെ ഉണ്ടെന്ന് ഇന്നും അജ്ഞാതമാണ്. അടുത്തതായി സിറിയൻ ഇലക്ട്രോണിക് ആർമി. ഇത് ഒരു പ്രശസ്ത ഹാക്കിംഗ് ഗ്രൂപ്പാണ്. 2011 ഇവർ രൂപപ്പെട്ടു. ഈ ഗ്രൂപ്പ് സിറിയൻ പ്രസിഡന്റ് ബഹർ അൽ അസാദിൻ്റെ ഭരണത്തെ പിന്തുണയ്ക്കുകയും ഗ്രൂപ്പ് വളരെ സങ്കീർണമല്ലെങ്കിലും ഇവർ ഉയർന്ന തരത്തിലുള്ള നിരവധി ഓർഗനൈസേഷനുകളെയും 100 കണക്കിന് വെബ്സൈറ്റുകളെയും ഹാക്ക് ചെയ്തു. ഇവർ പ്രധാനമായി ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് മാൽവെയർ, ഫിഷിംഗ്, വൈറസ് എന്നീ ടെക്നിക്കുകളായിരുന്നു. ഇവരുടെ 2 വർഷത്തെ ആദ്യത്തെ ആക്രമണങ്ങൾ വിരലിലെണ്ണാവുന്ന അറ്റാക്കുകൾ മാത്രമായിരുന്നു. എന്നാൽ 2013 2014 ഗ്രൂപ്പ് ഓരോ വർഷവും ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തി. ഇവർ നിലവിൽ ഏറ്റവും അപകടകാരിയായ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു. അടുത്തതായിട്ടുള്ളത് ലിസാർഡ് സ്കോഡ്. നിങ്ങൾ ഒരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ലിസാർഡ് സ്കോഡിനെ അറിയേണ്ടതാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ ബ്ലാക്ക് ഹാറ്റ് ഗ്രൂപ്പ് പ്ലേസ്റ്റേഷൻ, എക്സ്ബോക്സ് ഗെയിമിംഗ് നെറ്റ്വർക്കുകൾ ഇവർ ആക്രമിച്ചു. ഇവർ മെയിനായിട്ട് ഓരോ സെർവറുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഹാക്കിംഗ് ടെക്നിക് ഡിഡോസ് അറ്റാക്കാണ്. വാസ്തവത്തിൽ ഗ്രൂപ്പ് നിലവിൽ ഡിഡോസ് എന്ന് പറയുന്ന ഈ ഹാക്കിംഗ് ടെക്നിക്ക് വിൽക്കാൻ തയ്യാറാണ്. വീഡിയോ ഗെയിമുകളുടെ സെർവറുകൾ തകർക്കുന്നതിലാണ് ഇവർ കുപ്രസിദ്ധി നേടിയത്. ഗ്രൂപ്പ് അംഗത്വം ഉണ്ടെന്ന് തെളിഞ്ഞവരെ പല സ്ഥലങ്ങളിൽ നിന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി റോബർട്ട് ടാപ്പാൻ മോറിസ്. ഇദ്ദേഹം ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചത് പിതാവ് റോബർട്ട് മോറിസിൽ നിന്നാണ്. ബെൽ ലാബിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പിന്നീട് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വോമിൻ്റെ സൃഷ്ടാവായി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1988 കേണൽ സർവകലാശാലയിൽ വിദ്യാർത്ഥി ആയിരിക്കെ മോറിസ് വോമിനെ സൃഷ്ടിച്ചു. ഇൻ്റർനെറ്റിലെ വലിപ്പം കണക്കാക്കാനായിരുന്നു ഈ വോമിനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് 1-ലധികം തവണ കമ്പ്യൂട്ടറുകളെ ബാധിച്ചു. കൂടാതെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും ചെയ്തിരുന്നു. ഇത് 6,000 കമ്പ്യൂട്ടറുകളെ ഉപയോഗശൂന്യമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1989 റോബർട്ട് ടാപ്പാൻ മോറിസ് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പിടിയിലായി. $10,000+ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പിഴ ചുമത്തി. ഇപ്പോൾ ഇയാൾ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസറാണ്.